എല്ലാവർക്കും കാശൂസ് വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ കാശുവേട്ടൻ രാവിലെ തന്നെ പെയിൻറ്റിങ് ഡ്രസ്സൊക്കെ ഇട്ട് റോളറൊക്കെ പിടിച്ചിങ്ങനെ ഒരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ്. രാവിലെ ഒരു 7:30 8 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. 8 മണി ആയിട്ടില്ല. കുട്ടി എന്തൊക്കെയാ പറയും? ഇത് ഫ്രണ്ടില് ഓറഞ്ച് അപ്പെക്സ് അടിക്കുന്നത്. അപ്പെക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പെക്സിന്റെ സോറി നിപ്പോണ്ട പെയിന്റ് കേട്ടോ. നിപ്പോണ്ട പെയിന്റ് വില വരുന്നുണ്ട്. ലിറ്ററിന് 400-ന്റെ അടുത്ത് വരുന്നുണ്ട്. 400-ന് മേലെ വരുന്നുണ്ട്. പിന്നെ നിപ്പോണിന്റെ പെയിന്റ് എടുക്കട്ടോ. മിക്സ് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത്. നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള നിപ്പോൺ പെയിന്റ് വെള്ളത്തിനൊരു അളവുണ്ട്. ഒരു 200 മില്ലി, 1 ലിറ്ററിലേക്ക് ഒരു 200, പിന്നെ 2 ലിറ്ററിലേക്ക് കൂടി 400. 500 മേലെ പോയി, 400 വരെയൊക്കെ പോവാ, എന്നാലും അതിന്റെ ഫിനിഷിംഗ് കിട്ടുള്ളൂ. പെയിന്റ് ഒക്കെ മിക്സ് ചെയ്തു, ഫ്രണ്ട് പെയിന്റ് അടിച്ചു കേട്ടോ. സൂപ്പർ ആയിട്ടില്ലേ. അപ്പോൾ പുറം വശമൊക്കെ ഓറഞ്ച് അടിച്ചു. ഇതിനകത്തേക്ക് നമുക്ക് ഒരു ക്രീം, ബിസ്ക്കറ്റ് ക്രീം കളറാണ് കേട്ടോ. അപ്പോൾ അതൊരു ബക്കറ്റിൽ എടുത്തായിരുന്നു. അപ്പോൾ അത് മിക്സ് ചെയ്തു. അപ്പം റൂമൊക്കെ തീർത്തിട്ട് ഇപ്പോൾ കാശേടൻ അടുക്കളയിൽ എത്തി കേട്ടോ. പെയിൻറ്റിങ് അടുക്കള ആദ്യം സൈഡുകളൊക്കെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ സൈഡുകളൊക്കെ അടിച്ചെടുത്തു. എന്നിട്ട് ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലം റോളർ വെച്ചിട്ട് അങ്ങനെ കരിയായ സ്ഥലം ആദ്യം ഇവിടെ അടുപ്പ്. ഇത് ഞങ്ങൾ പെയിൻറ്റിങ്ങിൻ്റെ 3-ാമത്തെ ദിവസം കേട്ടോ. കഴിഞ്ഞ ദിവസം 4 റൂമുകളും ഹാളും അടുക്കളയും ഒക്കെ തീർത്തായിരുന്നു. ഫ്രണ്ടൊക്കെ തീർത്തായിരുന്നു. അപ്പം നമ്മൾ നീനുമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഇന്നലെ പോയിട്ട് കശോടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ ആടില്ലാഞ്ഞിട്ട്. അപ്പോൾ അവൾക്കും തന്നെ ഇവരില്ലാണ്ട് നിൽക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം 3-ാമത്തെ ദിവസം നമ്മൾ എല്ലാ കമ്പികളും ജനലുകളും വാതിലുകളും എല്ലാം ഇനാമിലൊക്കെ അടിച്ചു. ടച്ച് ചെയ്യാനുള്ളതൊക്കെ ടച്ച് ചെയ്തു. അപ്പോൾ ഏകദേശം നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ 4-ാമത്തെ ദിവസം രാവിലെ, അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും പെയിൻറ്റിങ്സൊക്കെ കാണിച്ചിട്ട് നമുക്ക് പോകാൻ വേണ്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചപ്പോൾ കാശുവിൻ്റെ ടൂൾസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഫുള്ള് ഒന്ന് കാണിച്ചു തരാം. ഉണ്ണിക്കുട്ടനും ശ്രീകുട്ടനും നീനുമോളും കൂടെ ഭയങ്കര ടി വി കാണലും ഒഴുകിയിരിക്കുകയാണ്. ടി വി കാണാണ്. കാർട്ടൂൺ ഇത്ര കണ്ടാലും മതി വരില്ല. പൂജാമുറിയൊക്കെ അച്ഛനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഈ റൂമിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ അടുക്കള ടൈലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അടുക്കളയുടെ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ കിണർ ഈ സൈഡിലൊക്കെ കഴിഞ്ഞു. ഈ സൈഡ് അകത്ത് അടിച്ചേക്കുന്നത് അതേ പെയിൻറ്റ് തന്നെയാണ് ഇവിടെ അടിച്ചേക്കുന്നത് കേട്ടോ. അമ്മിത്തിണ്ട്. പുറകോശത്തെ പണികളൊക്കെ കഴിഞ്ഞു. നമ്മളെ ചക്ക ഇഷ്ടംപോലെ ചക്കയുണ്ട്, പക്ഷേ മൂത്തിട്ടില്ല. മുകളിൽ കയറിയിടാനും പറ്റില്ല, മഴയൊക്കെ ആയതുകൊണ്ട്. മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ നാർക്കാവിൻ്റെ അടുത്ത് ചെറിയൊരു ടാർപ്പായി കെട്ടിയിട്ടുണ്ട് കേട്ടോ. വിളക്ക് കത്തിക്കുമ്പം നമുക്ക് വെള്ളിയാഴ്ച ദിവസമാണെന്ന് വൈകുന്നേരത്തെ വെച്ചാൽ വിളക്കൊക്കെ കത്തിക്കും. രാവിലെയും കത്തിച്ചു. സൈഡ് ഒരു മരം മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മരമൊക്കെ ഇവിടെ അട്ടിയിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ ഈ ഭാഗമൊക്കെ കഴിഞ്ഞു. നമ്മുടെ പുറത്തെ ബാത്റൂമിൻ്റെ ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ കൃഷികളാണ് കേട്ടോ. ഇവിടെ രണ്ട് സൈഡിലും ചീരയും മത്തൻ്റെ വള്ളിയൊക്കെ പടർത്തിയിട്ടുണ്ട്. കൃഷികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ പുറത്തെ ബാത്റൂം ഇവിടെയും പെയിൻ്റൊക്കെ അടിച്ചു. അതിൻ്റെ ഉള്ളൊക്കെ അടിച്ചു കേട്ടോ. ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇനിയൊക്കെ തീർന്നു. ഇനി അമ്മേൻ്റെ പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. പൂന്തോട്ടത്തിൻ്റെ സാധനങ്ങളൊക്കെ
പിന്നെ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഇതാണ് പണിയുള്ളത്. ഇതെല്ലാം ഊരി വെച്ചേക്കായിരുന്നു. ഇങ്ങോട്ട് ഇങ്ങനെ വള്ളി പടർത്തി കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ അതെല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം അമ്മ പൂന്തോട്ടം സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് പണികളൊക്കെ. ഇതൊക്കെയാണ് നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക്. ഓക്കെ, ഇവിടെ അച്ഛനും അമ്മയും ഒരുപാട് മരുന്ന് കുളിക്കും, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ അപ്പം ഇതൊക്കെ ഇവരുടെ ഗുളിക പെട്ടികൾ. ഇതൊക്കെ ഓരോ സെക്ഷൻ തിരിച്ചിട്ടുള്ളതാണ് കേട്ടോ. കേട്ടോ, അച്ഛൻ്റെ അച്ഛൻ കഴിക്കുന്ന ഗുളികകളെല്ലാം സാമ്പിളെല്ലാം കൂടി ഇതിലിട്ട് വെച്ചേക്കുക. ഒന്നൊക്കെ ഇങ്ങനെ നല്ലതാണ്, കാരണം കുറേ ഗുളികയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വയ്യാണ്ടായാലൊക്കെ ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ എന്ത് ഗുളിക കഴിക്കുന്നത്. ഇപ്പം അച്ഛൻ കുടിക്കുന്ന ഗുളികളാണ് കേട്ടോ. കണ്ടു, ഇതൊക്കെ അച്ഛൻ്റെ ഗുളികകൾ, ഇതൊക്കെ ഗുളികകളാണ്. ഇതൊക്കെ ഇവിടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, പിന്നെ അമ്മയ്ക്ക് ഇൻസുലിനൊക്കെ വെക്കുന്നുണ്ട് അതിൻ്റെ സാധനങ്ങൾ. ഇതെല്ലാം അങ്ങനെ തന്നെ അമ്മേൻ്റെ ഗുളികകൾ, അച്ഛൻ്റെ ഗുളികകൾ. എവിടെ പോകുമ്പോഴൊരു ഷോപ്പർ ഉണ്ടാവും ഇവരുടെ കയ്യിൽ, എന്തറിയോ, ഈ പെട്ടികളൊക്കെ കൂടി നിറച്ച് ഒരു ഷോപ്പറിലാക്കിയിട്ടാണ് എവിടെ പോകുമ്പോഴും പോവുക കഴിയുന്നത്. എവിടെയും പോകില്ല കേട്ടോ, ഒന്ന് നിവൃത്തിയില്ലെങ്കിൽ എവിടെയും പോയി നിൽക്കുകയാണെങ്കിലും അങ്ങനെയാണ്. അമ്മയ്ക്കും അച്ഛനുമുള്ള ഗുളികകളുടെ ഓരോരോ പെട്ടികൾ. അപ്പം ഞങ്ങൾ വീട്ടിലെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വാതിലൊക്കെ പൂട്ടി പോവുകയാണ് കേട്ടോ. അച്ഛനമ്മയ്ക്ക് ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ ഇതെല്ലാം ഞങ്ങളുടെ കിട്ടും പാണ്ടൊക്കെ തയ്യാറാക്കിയിട്ട് പോവുകയാണ്. നല്ല മഴയാണ്. അപ്പോൾ ഓക്കെ, പോണ വഴിക്ക് എസ്റ്റേറ്റിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ മരങ്ങൾ നട്ടിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഇത് കണ്ടാൽ തോന്നും റംബുട്ടാനാണൊന്നും, പക്ഷേ ഇത് ഈ കുങ്കുമക്കായ ഉണ്ടല്ലോ അത് നിറച്ച് ഇങ്ങനെ ചുവന്ന കളറിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അത്. അപ്പം ഞാനത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ 4 ദിവസത്തെ പെയിൻറ്റിങ് ഡേയ്സിലെ വിശേഷങ്ങൾ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.